നമസ്കാരം, ഞാൻ ബിജിഷുള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷുള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒരു ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് തന്നെ ഇതൊക്കെയായിട്ട് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 16,364 ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ചെറിയൊരു റേഞ്ചിൽ നിലനിന്നുകൊണ്ട് 37,937 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇനി ഇൻ്റർ ലെവൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഈ റേഞ്ചിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 36,100 സി പൊസിഷൻസ് ഷോർട്ട് സെൽ ചെയ്യാനായിട്ട് എക്സ്പയറി സജഷൻ നടത്തിയിരുന്നു. ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ബാങ്ക് നിഫ്റ്റി വളരെ ക്ലിയർ ആയിട്ട് 36,100 എന്ന് പറയുന്ന ആ റേഞ്ചിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു സപ്പോർട്ട് റേഞ്ച്, ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് റേഞ്ച് 16,300 ആയിരുന്നു. 16,300 താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്നെങ്കിലും ഇവിടെ ഒരു ഫാൾസ് മൂവ്മെന്റ് നമുക്ക് ലഭിച്ചു, ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ അതൊരു ഫെയിലിയർ ആയി. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് 16,330 മുകളിലേക്ക് പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ബൈ എടുക്കുന്നവർക്കായാലും ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് മൂവ് ചെയ്താലാണ് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു മാർക്കറ്റിൽ ലഭിച്ചു. പക്ഷെ ഷോർട്ട് സെല്ലേഴ്സിന് ഇന്നത്തെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരിക്കുകയാണ്. എക്സ്പയറി ആയാലും പറഞ്ഞിരുന്നത് 16,300 താഴെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക്, നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ മുകളിലേക്ക് കയറി പോവുകയാണ് നിഫ്റ്റിയിൽ സംഭവിച്ചിരുന്നത്. എക്സ്പയറിയുടെ പ്രഡിക്ഷൻ അത് ലോസിലാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എക്സ്പയറിയിലും നമ്മളൊരു പ്രഡിക്ഷൻ നൽകുന്ന ഒരു സമയത്ത് നിങ്ങളൊരു കഴിഞ്ഞൊരു 10 ദിവസത്തെ ഒരു പ്രഡിക്ഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അതിൽ ഓൾമോസ്റ്റ് ഒരു 7 ഡേയ്സും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും എക്സ്പയറി വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് അകലെയുള്ള ഒരു റേഞ്ച് അല്ല എക്സ്പയറി പറയാറ്, ഏറ്റവും അടുത്തുള്ള ഒരു ലെവൽ വെച്ചിട്ട് തന്നെയാണ് പറയാറ്. എപ്പോഴും ഇൻ കേസ് ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായാലും വരും ആഴ്ചയിലായാലും ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഫിറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷൻ വരെ വലിയൊരു മൂവ്മെന്റ് നടത്തിയില്ലെങ്കിലും ആ ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് നിഫ്റ്റി നിലനിന്നിരുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളായാലും ഇൻട്രാഡേയിൽ നിഫ്റ്റിയിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 16,300 ആണ്. ഇപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയൊരു ടൈം ഫ്രെയിമിലായാലും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയാൽ മാത്രം ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. താഴത്തേക്കായാലും ഇനി സപ്പോർട്ട് കാണുന്നത് 16,300 അടുത്താണ്. ഈ റേഞ്ചിൽ നിന്ന് തിരിച്ച് കയറാൻ ശ്രമിക്കുമ്പോൾ ഇൻട്രാ ട്രേഡേഴ്സ് എപ്പോഴും ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 16,300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന 16,260 അടുത്താണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും, ഇപ്പോൾ ബയേഴ്സ് ഈ റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം വരുന്ന ലോവറെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം എപ്പോഴും ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകണം. തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്താലും തിരിച്ച് താഴത്തേക്ക് ബെൻഡ് ആകുന്ന ഒരു സമയത്ത് ആണ് എപ്പോഴും ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിലായാലും ഒരു റെഡ് കാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ് ആ ഒരു കാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും കൂടുതൽ സാധ്യമാകുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലാണ്. കൂടുതൽ അഗ്രസീവായിട്ട് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യത കാണുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബയേഴ്സ് ബൈ ട്രെൻഡിലേക്ക് നിലനിൽക്കുക. ഷോർട്ട് സെല്ലേഴ്സ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് ഏരിയ ആണ് 36,100 ആണ്. 36,100 മുകളിലെ ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് പോസിറ്റീവ് ആണ്. ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ റേഞ്ചിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ റേഞ്ച് ബ്രേക്ക് താഴത്തേക്ക് വന്നാലും തിരിച്ച് മുകളിലോട്ട് ബൗൺസ് ചെയ്യുമ്പോൾ എപ്പോഴും ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ലോവർ ലെവലായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും സപ്പോർട്ട് കാണുന്നത് 34,800 റേഞ്ചാണ്.
അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഈ ഒരു റേഞ്ച് ആണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവലായാലും സപ്പോർട്ട് കാണുന്നത് 34,800 ആണ്. 34,800 ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 34,800 ബ്രേക്ക് ചെയ്താലാണ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് 35,500 റേഞ്ച് തന്നെയാണ് ഈ ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ട് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും തിരിച്ച് ബെൻഡ് ആകുമ്പോൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ താൽക്കാലികമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ഇത്ര ലെവലുകൾ ഫോളോ ചെയ്യുക. അതിനുശേഷമുള്ളൊരു മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ ആഴ്ചയിൽ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നൽകുന്നതായിരിക്കും. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 16,230 ആണ് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് പറഞ്ഞിരുന്നത്. ആ ഒരു സപ്പോർട്ട് റേഞ്ചിൻ്റെ താഴത്തേക്ക് കഴിഞ്ഞ ദിവസത്തിൽ ജസ്റ്റ് ഒന്ന് പോയെങ്കിലും ആ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് വീണ്ടും തിരിച്ച് കയറുകയാണ് നിഫ്റ്റിയിലുണ്ടായിരുന്നത്. ഇനിയായാലും നിഫ്റ്റിയിലായാലും ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് 16,260 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നടത്തിയാലാണ് ഇനി ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യത ഹയർ ലെവലിൽ നിന്നൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു സാധ്യത കാണുന്നത്. താൽക്കാലികമായിട്ട് ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലായാലും മാർക്കറ്റിലെ നിർദ്ദേശങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.